ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അയൺ കടായി സീസണിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പുതുതായിട്ട് ഒരു അയൺ കടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അയൺ കടായി നമുക്ക് അറിയാം, സാധാരണ നോൺ സ്റ്റിക്ക് പാൻ പോലെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് കുറച്ച് നന്നായിട്ട് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നന്നായിട്ട് ഡിഷ് വാഷ് ഇട്ടിട്ട് കഴുകുകയാണ്. പക്ഷെ എന്നാലൊക്കെ അവിടെ കറിയുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും മൂന്ന് തവണയൊക്കെ കഴുകിയ ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കുറച്ച് പുളിവെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആണ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് അയൺ കടായി സീസണിങ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് യൂട്യൂബിൽ റെഫറൊക്കെ ചെയ്തിട്ടാണ് ഞാനിത് സീസണിങ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനിത് സീസണിങ് ചെയ്ത സമയത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സീസണിങ് ചെയ്യുന്നത് പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ അയൺ കടായി സീസണിങ് ചെയ്യാൻ പോയത്. എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ അയൺ കടായിലാണ് ഫിഷ് ഫ്രൈ ചെയ്യൽ, കാര്യങ്ങളൊക്കെ ഉപ്പേരി ഉണ്ടാക്കുക, അതൊക്കെ അയൺ കടായിലാണ് ഉണ്ടാക്കാറ്. ചെറുപ്പം മുതലേ ആ ഒരു ടേസ്റ്റ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നൊക്കെ പറയുമായിരുന്നു, അയൺ കടായിൽ കഴിച്ചാൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ചെറുപ്പം മുതലേ. അങ്ങനെയൊക്കെ കേട്ട് വളർന്നുകൊണ്ടായിരിക്കും. പിന്നെ ആ ഒരു ടേസ്റ്റ് നമ്മളെ നാവിൽ ഉള്ളത് കൊണ്ടായിരിക്കും എനിക്കിഷ്ടമാണ് അയൺ കടായിലുള്ള ഫിഷ് ഫ്രൈ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഷാർജയിലാണുള്ളത്. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കടായി കേട്ടോ. അങ്ങനെ ലുലുവിൽ കണ്ടപ്പോഴാണ് വാങ്ങിച്ചത്. പക്ഷേ ഇത് വൃത്തിയാക്കുന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ റെഫർ ചെയ്ത് അവസാനം ഞാൻ വൃത്തിയാക്കുകയും ചെയ്തു, അതിൽ ഞാൻ കഴിക്കുകയും ചെയ്തു കേട്ടോ. നമുക്ക് ഒരുപാട് അയൺ കടായിയുടെ ആവശ്യമില്ല, ഒറ്റൊരു അയൺ കടായി മതി നമുക്ക്. അത്യാവശ്യം നോൺ സ്റ്റിക്ക് പാൻ പോലെ കേടാവുമൊന്നുമില്ല, ലൈഫ് ലോങ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പുളിവെള്ളം ഒഴിച്ചു നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നമുക്കിതിൽ കണ്ടോ കറ വരുന്നുണ്ട് ബ്ലാക്ക് കളർ. നമുക്ക് ഒന്ന് നോക്കണ്ട, നമുക്ക് ഇതാ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൽ കുറച്ചൊന്ന് പിശി വെച്ച് നന്നായിട്ട് ഒന്ന് ഒപ്പിയ ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിതിൽ നന്നായിട്ട് എണ്ണ തടവണം. ഞാൻ അതിനുശേഷം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി, എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പുറത്തും അകത്തൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് വെയിലത്ത് വെക്കാൻ പോവാണ്. വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത ശേഷം ഞാൻ വീണ്ടും ഡിഷ് വാഷ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്റ്റീൽ സ്ക്രബ്ബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് വൃത്തിയാക്കാൻ പറ്റും തോന്നുന്നു. പിന്നെ സാധാരണ സ്പോഞ്ച് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. അതിനുശേഷം അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിതിൽ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഒപ്പിച്ച് വറുത്ത് വേസ്റ്റിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിക്കില്ല, കാരണം കറിയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളി ഒന്ന് വറുത്ത് പോരുന്നത്. ഒരു ചെറിയ മീഡിയം സൈസ് സവാള മുറിച്ചിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ വറുത്ത് പോരുകയാണ്. അത് ജസ്റ്റ് ഇതിൻ്റെ കറിയൊക്കെ ഇളകി കഴിയും. ഇങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു അയൺ കടായി സീസൺ ചെയ്തത്. എന്നാലും നമ്മൾ നേരിട്ട് ആദ്യം തന്നെ കുക്ക് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കറി ഇളകിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പ്രാവശ്യം കേട്ടോ. പിന്നീട് അങ്ങോട്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കുക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു കഞ്ഞിവെള്ളമോ മറ്റോ ഒന്ന് തിളപ്പിച്ച ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പുതിയൊരു അയൺ കടായി സീസണിങ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ പുറത്തൊക്കെ ഉള്ള ആളുകൾ വാങ്ങുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.